ബിഗ് ബിയിലെ മേരി ടീച്ചറെ മറന്നോ? അവരുടെ പൂർവകാലം അറിയുമോ? ഒരു കാലത്ത് ഈ സുന്ദരി അടക്കിവാണത്. മേരി ടീച്ചറായി തന്നെ അവർ ഈ തിളക്കത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പൂർവകാല സൗന്ദര്യം ഓർത്തുനോക്കൂ. 1976 ഫെമിനാമിസ് ഇന്ത്യൻ പട്ടം ചൂടിയ ആ കൊൽക്കത്തക്കാരി നമുക്കിന്ന് സുപരിചിതയാണ്. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഇവർ ബിഗ് ബി സിനിമയിലെ മേരി ടീച്ചറാണ്. കുരിശിങ്കൽ തറവാട്ടിലെ മേരി ജോൺ കുരിശിങ്കൽ, സാക്ഷാൽ ബിലാൽ ജോൺ കുരിശിങ്കലിന്റെ അമ്മ, അമൽ നീരജ് സംവിധാനം ചെയ്ത ബിഗ് ബി സിനിമയിലൂടെ മലയാളത്തിൽ ആദ്യമായി അഭിനയിച്ച നടിയുടെ പേര് നഫീസ അലി എന്നാണ്. കൽക്കട്ടയിൽ ജനിച്ച നഫീസ അലി മോഡലിംഗ് രംഗത്ത് മാത്രമല്ല തിളങ്ങിയത്. 1972 മുതൽ 1974 വരെ തുടർച്ചയായ വർഷങ്ങളിൽ ദേശീയ നീന്തൽ കിരീടം നേടിയതും നഫീസ അലി ആയിരുന്നു. മിസ് ഇന്റർനാഷണൽ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുത്ത നഫീസ അലി സെക്കൻഡ് റണ്ണറപ്പും ആയി. കുതിരയോട്ട മത്സരങ്ങളിലും നടി സാന്നിധ്യമറിയിച്ചിരുന്നു. തന്റെ 50-ാം വയസ്സിലാണ് നഫീസ അലി ബിഗ് ബിയിൽ അഭിനയിക്കുന്നത്. ആ കഥാപാത്രം എന്നും പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്ന ഒന്നായി മാറുകയും ചെയ്തു. ബിലാൽ എന്ന പേരിൽ ബിഗ് ബി സിനിമയുടെ 2-ാം ഭാഗം അണിയറ 2 പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1-ാം ഭാഗത്തിന്റെ തുടർച്ചയാണോ അതോ അതിനു മുമ്പുള്ള ബിലാലിന്റെ കഥയാണോ സിനിമ എന്ന് അറിയില്ല. 1-ാം ഭാഗത്തിൽ മേരി ടീച്ചറുടെ കഥാപാത്രം മരണപ്പെടുന്നുണ്ടെങ്കിലും 2-ാം ഭാഗം ഒരുങ്ങുമ്പോൾ ഒരുപക്ഷെ ആ കഥാപാത്രം സിനിമയിലുണ്ടാകാം. ബിഗ് ബിക്ക് മുമ്പുള്ള കഥയാണ് ബിലാൽ പറയുന്നതെങ്കിൽ പ്രശസ്ത ബംഗാളി എഴുത്തുകാരനായ വാജിദ് അലിയുടെ ചെറുമകൾ കൂടിയാണ് നഫീസ അലി. നഫീസ അലിയുടെ ഭർത്താവ് കേണൽ രവീന്ദ്ര സിംഗ് സോദി അർജുന അവാർഡ് ജേതാവുമാണ്. ജുനൂൻ എന്ന സിനിമയിലൂടെയാണ് നഫീസ അലി സിനിമയിലേക്ക് തുടക്കം കുറിക്കുന്നത്. ശ്യാം ബെനഗലാണ് സിനിമ സംവിധാനം ചെയ്തത്. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണത്തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.